ലാനല്ലാഹുൽ വാശിമാത്തി, അല്ലാഹു തആല ഈ പച്ച കുത്തുന്ന ആളുകളെ, സ്ത്രീകളെ അല്ലാഹു ശപിച്ചിരിക്കും. പച്ചകുത്തിയിട്ട് അടയാളം വെക്കുക, ഞരമ്പിലൂടെ സൂചിയോ അതുപോലത്തെ ഉപകരണങ്ങളോ ഘടിപ്പിച്ച് മാറാത്ത രൂപത്തിൽ എന്തെങ്കിലും ഒരു ചിഹ്നം, ഒരടയാളം ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് കുറിച്ചിടും. അത് പാടില്ല. അല്ലാഹു ലാനത്ത് ചെയ്തിട്ടുണ്ട്. വൽ മുസ്തൗശിമാത്തി, അതുപോലെ തന്നെ അത് ആവശ്യപ്പെട്ട് ചെല്ലുന്ന സ്ത്രീകളെ, ആദ്യം ആ പണി ചെയ്യുന്നവർ, അതാണ് വാശിമാത്ത്, ആ കൃത്യം നിർവഹിച്ചു കൊടുക്കുന്നവർ. മുസ്തൗശിമാത്ത് എന്ന് പറഞ്ഞാൽ അത് ആവശ്യപ്പെട്ട് ചെല്ലുന്ന ആൾക്കാർ, ഇങ്ങനെ ചെയ്തു തരണം എന്ന് പറഞ്ഞ് ചെല്ലുന്ന ആൾക്കാർ, അവരെയും ശപിച്ചിരിക്കുന്നു. വൽ മുതനമ്മിസാത്തിൽ ഹുസ്നി, സൗന്ദര്യം കൂട്ടാൻ വേണ്ടി ചില രോമങ്ങളൊക്കെ പറിച്ചെടുക്കുന്നവരുണ്ട് ശരീരത്തിൽ. അവർക്ക് അല്ലാഹു തആല നൽകിയ രോമാണ്, പക്ഷെ അവിടെ ആ രോമം കണ്ടാൽ വലിയ ബുദ്ധിമുട്ടാണ്. അത് പറിച്ചെടുക്കേണ്ട ആവശ്യമില്ല, പുരികം പ്ലക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഈ പുരികത്തിന്റെ കുറച്ച് ഇപ്പുറത്ത് ചെവിയുടെ ഭാഗത്തായി കുറച്ച് രോമങ്ങൾ ഇങ്ങനെ വന്നു, എന്നാ അത് പറിച്ചെടുക്കുക. ഉപകരണങ്ങൾ മുഖേന ഇനി വരാത്ത വിധത്തിൽ അത് പറിച്ചെടുക്കുക അവരെയും. അതേപോലെ തന്നെ അൽ വാസിലാത്ത് വൽ മുസ്തൗസിലാത്ത്, മുടി വെച്ചു കൊടുക്കുന്നവരെയും അത് ആവശ്യപ്പെട്ട് ചെയ്യുന്നവരെയും അല്ലാഹു ലാനത്ത് ചെയ്തിരിക്കുന്നു എന്ന് മഹാനവറുകൾ ഹദീസിൽ നിന്ന് കിട്ടിയ വിവരം ഉദ്ധരിച്ചു. അൽ മുഗയ്യറാത്തി ഖൽഖല്ലാഹി, അല്ലാഹുവിന്റെ സൃഷ്ടി രൂപങ്ങളെ മാറ്റുന്ന സ്ത്രീകളെയാണ് ആ ഇതിൽ പ്രത്യേകം പറഞ്ഞെങ്കിലും പുരുഷന്മാർക്കും ബാധകമാണ്. അന്നത് കൂടുതൽ ചെയ്യുന്നവർ അവരായതുകൊണ്ട് അവരുടെ വസനിൽ ഹദീസിൽ വന്നു എന്നേ ഉള്ളൂ. ആര് ചെയ്താലും വിഷയം തെറ്റ് തന്നെ, പാടില്ല. ഈ പ്രസംഗം കേട്ടപ്പോ ഒരു പെണ്ണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നു. ആ പെണ്ണ് വന്നിട്ട് വളരെ ഗൗരവത്തിൽ മഹാനവറുകളോട് സംസാരിച്ചു. എന്താ സംസാരിച്ചത്? നിങ്ങളിങ്ങനെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടല്ലോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരിയാണ്, ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. ബനു അസദ് ഗോത്രത്തിൽപ്പെട്ട ഉമ്മു യാഖൂബ് എന്നൊരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വാസിമത്തും വാസിലത്തും പാടില്ല, മുടി വെച്ചു കൊടുക്കുന്നതും പച്ച കുത്തുന്നതും പാടില്ല എന്ന് നിങ്ങൾ വിരോധിക്കുന്നത് കേട്ടല്ലോ. അങ്ങനെ വല്ലതും അല്ലാഹുവിന്റെ കിതാബിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പെണ്ണിന്റെ ചോദ്യം. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉദ്ധരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? മഹാനഗറ പറഞ്ഞു, കണ്ടിട്ടുണ്ട്. വജത്തുഹു ഫീ കിതാബില്ലാ, അല്ലാഹുവിന്റെ ഖുർആനിലും കണ്ടിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതും കേട്ടിട്ടുണ്ട് എന്ന്. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, ഖുർആനുങ്ങൾ മാത്രമേ ഞാൻ ഓതിയിട്ടുണ്ട്, ഖുർആന മിന്നവലി ഇലാഖിര ഞാൻ ഓതുന്നുണ്ട്, ഓതിയിട്ടുണ്ട്, എനിക്കും അറിയാം. പക്ഷേ ഫമാ വജത്തു ഫീഹി അല്ലദീ തഖൂൽ, ആ രണ്ട് ചട്ടക്കടയിൽ നിങ്ങൾ ആ പറഞ്ഞ വിഷയം ഞാൻ എവിടെയും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ മഹാനവർക്ക് പറഞ്ഞു, ഓതേണ്ടതുപോലെ ഓതുകയും നോക്കേണ്ടതുപോലെ നോക്കുകയും ചെയ്താൽ നീയും കാണും, ഞാൻ കണ്ടതുപോലെ നീയും കാണും. ഞാൻ നിങ്ങൾ കണ്ടത് പറയൂ. അപ്പോഴാണ് ഓതിക്കൊടുത്തത്, വമാ ആതാകുമു റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കൽപ്പിച്ചോ അത് സ്വീകരിക്കണം, എന്ത് വിലക്കിയോ അത് കൈവയ്ക്കണം. ഈ വിഷയത്തിനും തെളിവായി ഓതി കൊടുക്കുന്നത് ഈ ആയത്താണ്. അപ്പോൾ ആ പണ്ട് പറഞ്ഞു, അത് ശരിയാ, അത് ഞാനും കണ്ടിട്ടുണ്ട്, അത് ഞാനും കണ്ടിട്ടുണ്ട് എന്ന തീരുമാനമായല്ലോ. അപ്പോൾ പിന്നെ ആ പണ്ട് പറഞ്ഞു, ഫലഅന്നഹു ഫീ അഹ്ലിക, നിങ്ങളെ പുരക്കാരത്തിൽ കുറച്ച് മുടിയൊക്കെ വെച്ചിട്ടുണ്ടെന്നാണല്ലോ തോന്നുന്നത്. സത്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അത് അംഗീകരിച്ചാൽ മതി. പക്ഷെ മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് അതിനെ ക്രോസ് ചെയ്യാന്ന്, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അതിന് പറഞ്ഞാണ്. നിങ്ങളെ ഭാര്യയും അങ്ങനെ മുടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, മഹാനവർക്കൊന്നും അതിനെ ആയിരത്തോ ദിവസം തോന്നണ്ട, അടുക്കളയിലുണ്ടല്ലോ, ഒന്ന് പോയി നോക്കിക്കോളൂ. അതിന് പ്രത്യേക സാഹസികതയൊന്നും ഇല്ലല്ലോ, പറയുന്നല്ലോ സംസാരം അടുക്കളയിലുണ്ട്. പോയി നോക്കി പുറത്തു വന്നു, അത് ഉപ്പുമുടിയാണെങ്കിൽ ഒന്ന് പറിച്ചാൽ അങ്ങോട്ട് ഇളകിയാലാണ്ട് പോലും കുറഞ്ഞു കഴിഞ്ഞാടി പോകും, അതിന് അത്ര ഉണ്ടാവുള്ളൂ. നന്നായി വലിച്ചാലും പോലും വേദന ഒന്നും കാര്യമായിട്ടുണ്ടാവില്ല. പുറത്തു വന്നിട്ട് ചോദിച്ചു, എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു,
ഞാനത് നിന്നോട് പറഞ്ഞത് പറഞ്ഞപ്പോ നീ അത് സ്വീകരിക്കാതെ എന്റെ ഭാര്യയെ പറ്റി നീ ആക്ഷേപം പറഞ്ഞെങ്കിൽ നിന്നോടൊരു കാര്യം എനിക്ക് പറയാനുള്ള, പഴയ കാലത്ത് സമൂഹത്തോട് നിർദ്ദേശിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് നിങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് അമ്പിയാക്കളോട് അവരുടെ ആളുകൾ പറഞ്ഞപ്പോ അവര് പറഞ്ഞൊരു മറുപടി ഉണ്ട്, നിങ്ങളോട് ഞാൻ വിലക്കിയിട്ട് ഞാനത് എതിര് ചെയ്യാം, അതെനിക്ക് പറ്റൂല, നിങ്ങളോട് ഞാനത് പാടില്ല എന്ന് പറയാം, എന്നിട്ട് എന്റെ ഭാര്യ തന്നെ ഉണ്ടാകേ, അതുണ്ടാകൂല. അതുകൊണ്ട് ഈ കൃത്യം ചെയ്യാതെ അതിൽ നിന്ന് മാറണം എന്ന് മഹാനവർകൾ നിർദ്ദേശിച്ചു, ഉപദേശിച്ചു. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ഹാദൽ ഖുർആന സഅബുൻ മുസ്തഅസിബുൻ അസീറുൻ അലാ മൻ തർക്കഹു. ഈ ഖുർആൻ ഉൾക്കൊള്ളാത്ത ആളുകൾക്ക് വലിയ പ്രയാസമാണ്. ഖുർആൻ അങ്ങനെ ഉൾക്കൊള്ളുന്നവർക്കോ യസീറുൻ അലാ മൻ തബഅഹു വതറബഹു, ഖുർആൻ പിൻപറ്റി ജീവിക്കുന്നവർക്ക് വലിയ എളുപ്പവുമാണ്, ഖുർആൻ സ്വീകരിക്കാത്തവർക്ക് വലിയ പ്രയാസവുമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഹദീസി സഅബുൻ മുസ്തസ്ഇബുൻ, എന്റെ ഹദീസും അങ്ങനെ തന്നെയാണ്, അതും ഉൾക്കൊള്ളാത്തവർക്ക് വലിയ പ്രയാസമാണ്, ഉൾക്കൊള്ളുന്നവർക്ക് വലിയ എളുപ്പവുമാണ്. എന്റെ ഹദീസ് സ്വീകരിക്കുകയും അത് കാണാതെ പഠിക്കുകയും ചെയ്താൽ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആളാണെങ്കിൽ ആൾ രക്ഷപ്പെടും. ഒമൻ തഹാവന ബിൽ ഖുർആനി വഹദീസി എന്നങ്ങനല്ലേ, ഖുർആനെ പുച്ഛിക്ക, ഖുർആന്റെ വിധി വിലക്കുകൾ ചോദ്യം ചെയ്യുക, അതിനെ എതിർക്ക, ഹദീസിനെ ചോദ്യം ചെയ്യുക, അതിനെ എതിർക്ക. അങ്ങനെ അവഗണിച്ചാൽ ഖസറത് ദുനിയാ വൽ ആഖിറ, അവന്റെ ദുനിയാവും പരാജയത്തിലാണ് ആഖിറവും പരാജയത്തിലാണ്. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, എന്റെ വാക്ക് സ്വീകരിക്കാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, എന്റെ കൽപ്പനക്ക് നിങ്ങൾ വിധേയപ്പെടണം, എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം. ഫമൻ റളിയ ബിഖൗലി, എന്റെ വാക്ക് തൃപ്തിപ്പെട്ട് ആരെങ്കിലും അങ്ങനെ നടന്നാൽ, ഫഖദ് റളിയ ബിൽ ഖുർആൻ, അവൻ ഖുർആനെ തൃപ്തിപ്പെട്ടു. ഫമൻ ഇസ്തഹസാ ബിഖൗലി, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അതിനെ പരിഹസിച്ചാൽ, ഫഖദ് ഇസ്തഹസാ ബിൽ ഖുർആൻ, ഖുർആനെ പരിഹസിച്ചു. എന്നിട്ട് തങ്ങൾ ഓതി കൊടുക്കുന്ന ആയത്ത് ഏതാ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഒന്നും സ്വന്തം തീരുമാന പ്രകാരമല്ല, അള്ളാഹു എനിക്ക് കൽപ്പിക്കാൻ വേണ്ടി അവകാശം തന്നതാ, അത് നിങ്ങൾ സ്വീകരിക്കണം, വിലക്കുന്നത് നിങ്ങൾ കൈവയ്ക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മക്കത്ത് വന്നപ്പോ മക്കയിൽ ഇഹ്റാം ചെയ്യുന്ന ഒരാളെ കണ്ടു, നല്ല തുണി കുപ്പായക്കെട്ട്, അയാള് മുഹ്റിമ, ഇഹ്റാം ചെയ്തിട്ട് ഇഹ്റാമിന്റെ വസ്ത്രമല്ലാത്ത വസ്ത്രം ധരിച്ച് നടക്കുന്ന ആളെ കണ്ടപ്പോ മഹാനവർകൾ പറഞ്ഞു, ഇതായിക്കണം, ഇഹ്റാമിന് ഇഹ്റാമിന്റേതായ ഒരു വസ്ത്രമുണ്ടല്ലോ, ആ മനുഷ്യനോട് പറഞ്ഞത് അയക്കണം എന്ന് പറഞ്ഞു. ഒരു പുരുഷനാണ് ഇഹ്റാം ചെയ്തിട്ടും പിന്നെന്താ ഈ വസ്ത്രം? അപ്പൊ ആ ആള് ചോദിക്കാണ്, അല്ല ഈ തുണിക്കുപ്പായം ഒഴിവാക്കണം എന്നുള്ളതിന് നിങ്ങൾക്ക് വല്ല തെളിവുണ്ടോ? ഓ തെളിവുണ്ട്, ആയത്തല്ലേ വേണ്ടത്, ഒമാ അതാകുമുർ റസൂലു ഫഖുദു ഒമാ നഹാകും അൻഹു ഫന്തഹു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു വിഷയത്തിന് മാത്രമല്ലേ ആയത്ത് ഓതുന്നത്, ഞങ്ങൾ ഇഹ്റാം ചെയ്ത് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ സാധാരണ ധരിക്കുന്ന വസ്ത്രം ധരിക്കാൻ പറ്റൂല പുരുഷന്മാരോട്, അത് ഒഴിവാക്കണം, ഈ ചുറ്റുത്തിന്യ വസ്ത്രം ഒഴിവാക്കിയിട്ട് ഇഹ്റാമിന്റേതായ വസ്ത്രം ധരിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് സ്വീകരിക്കേണ്ടത്. ഇത് ധരിക്കാൻ പാടില്ല എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഫന്തഹു ഒഴിവാക്കണം, പറ്റൂല. ഒരുപാട് വിഷയങ്ങൾക്ക് ഈ ആയത്ത് ആധാരമാക്കി മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽപ്പെട്ടതാണ് തഹദീദുൽ അസ്നാൻ, പല്ല് രാഗ, പല്ല് ചില ഉപകരണങ്ങൾ എടുത്തിട്ട് രാഗീറ്റ് വെളുപ്പിക്ക, പല്ലിന് കട്ടി കുറച്ച് സൗന്ദര്യം കൂട്ടും. അതുപോലെ തന്നെ മൂക്ക് ഓട്ടയാക്കുക, ആഭരണം ഇടാൻ വേണ്ടി. കാത് ഓട്ടയാക്കുന്ന സ്ത്രീകൾക്ക് അത് അനുവദനീയമാണ്, ഇപ്പൊ ചില പുരുഷന്മാരും കാണുന്നുണ്ടാകും, പുരുഷന്മാർക്ക് അത് ഹറാമാണ്. കാത് ഓട്ടയാക്കിയിട്ട് ആഭരണം ഇടുക എന്നുള്ളത് പുരുഷന്മാർക്ക് ഹറാമാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ തന്നെ ഇസ്മായിൽ ഹക്കി തങ്ങൾ പറഞ്ഞു, ഹറാമുൻ അലിജാലി, ഇത് പുരുഷന്മാർക്ക് ഹറാമാണ്, കാതോട്ടയാക്കിയത് കമ്മല്, അത് സ്ത്രീകൾക്കാണ് അനുവദനീയമായത്. ചില ആളുകൾ അവിടെ നിൽക്കൂല, മൂക്കുകോട്ടയാക്കും, മൂക്കുകോട്ടയാക്കാൻ പാടില്ല.
അതേ ആയത്തെടുത്തുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ആയത്ത് ഒരു വിഷയത്തിന് മാത്രമല്ല, പഴയ കാലത്ത് ഖംറുണ്ടാക്കാൻ വേണ്ടി, ഖംറ് നിരോധിക്കപ്പെടാത്ത കാലത്ത് ചില പാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു സ്വഹാബത്ത്. അതിലൊരു പാത്രമാണ് താറ് പൂശിയ പാത്രം, താറില്ലേ, അത് പൂശിയ പാത്രത്തില് ഈത്തപ്പഴത്തിന്റെയും പച്ച മുന്തിരിയുടെയും നീര് അത് ഒഴിച്ചു വെച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കന്നെ അത് കുടിക്കുന്നോളി മസ്താകും. അന്നത്തെ അവസ്ഥ. പിന്നെ നല്ല മൂത്ത ചെരങ്ങന്റെ തോട്, കട്ടിയുള്ള തോട്, അതിന്റെ ഉള്ളിലുള്ളതൊക്കെ ഏകദേശം ഒഴിവാക്കിയാൽ ആ തോട്, ആ തോടിൽ ഒഴിച്ചു വെക്കുന്ന ദുബ്ബ, അതിലൊഴിച്ചു വെക്കുന്ന ഒരു പണി ഉണ്ടായിരുന്നു പഴയ കാലത്ത്. അതുപോലെ തന്നെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കളറ് പൂശിയ പ്രത്യേകം പാത്രങ്ങൾ, മരത്തിന്റെ ചില പ്രത്യേക മരത്തിന്റെ നീരെടുത്തിട്ട് അത് തേച്ചിട്ട് അങ്ങനെ മരത്തിന്റെ പാത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലും ഒഴിച്ചു വെക്കാറുണ്ടായിരുന്നു. അതൊന്നും പാടില്ല എന്നതിനും തെളിവ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അബ്ദുൽ ഖൈസ് നിവേദക സംഘം ഞങ്ങളോട് എന്താ കൽപ്പിക്കുന്നത് എന്ന് വെച്ചപ്പോ കാര്യമായിട്ട് തങ്ങൾ പറഞ്ഞതാണ്, ഈ പാത്രങ്ങളിലൊന്നും ഇതുപോലത്തെ വസ്തുക്കൾ ഒഴിച്ച് നിങ്ങൾ ഉപയോഗിക്കരുത്. ഇബ്നു അബ്ബാസ് പറഞ്ഞു ഇതുപോലെ പല സംഗതികൾ ഇനിയും വരും, മാറി മാറി വരും. ഇപ്പൊ ശരിയൊന്നുമില്ല, പക്ഷേ അതേ രൂപത്തിൽ മസ്താക്കുന്ന വിവിധ തരം സാധനങ്ങൾ വരും. പാടില്ല എന്നുള്ളതിന് തെളിവെന്താ? അന്ന് വിവിധ പാത്രങ്ങളിൽ ഉപയോഗിച്ച വസ്തുക്കൾ മയക്കുന്നത് കൊണ്ട് മസ്താക്കുന്നത് കൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞെങ്കിൽ അതേ അവസ്ഥ ഈ കാലഘട്ടത്തിലും വരും. ചില പ്രത്യേക പൊടികളും വെള്ളങ്ങളും ഉപയോഗിച്ച് അല്ലെങ്കിൽ കാലതാമസം ചെയ്ത് ഉപയോഗിക്കുമ്പോൾ മസ്ത് വരുന്ന സ്വഭാവം, അത് പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല. മരത്തിന്റെ പാത്രവും കല്ലിന്റെ പാത്രവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ മസ്ത് ഉണ്ടാക്കും. മൂത്രത്തിൽ നിന്ന് വരെ മസ്താകുന്ന തരത്തിലുള്ള മദ്യം ഉണ്ടാക്കിയിട്ട് വിൽപ്പന നടത്തുന്ന കാലമാണ്. മനുഷ്യൻ മൂത്രയിച്ച മൂത്രത്തിൽ നിന്ന് നല്ല മസ്താകുന്ന ഖംറുണ്ടാക്കിയിട്ട് ആളുകൾക്ക് കൊടുക്കുക, എന്നിട്ട് ആളുകൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് തിക്കും തിരക്കും കൂട്ടണം, തികയുന്നില്ല. അതുവരെ മനുഷ്യനെ കുടിപ്പിക്കും പാടില്ല. മയക്ക് വസ്തുക്കൾ ഒന്നും രണ്ടും അല്ലല്ലോ വിപണിയിൽ എത്രയാണുള്ളത്, അത് പാടില്ല എന്നുള്ളതിന് തെളിവും ഇതേ ആയത്ത് തന്നെയാണ്. ഒമാ അതാക്കും റസൂലു ഫഖുദു ഒമാ നഹാക്കും അൻഹു ഫന്തഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിങ്ങളോട് കൽപ്പിച്ചത് സ്വീകരിക്കുക, ഒഴിവാക്കാൻ നിർദ്ദേശിച്ചത് ഒഴിവാക്കുക, തള്ളിക്കളയുക. അപ്പൊ എല്ലാ വിഷയത്തിലും നേർക്കുനേരെ ഖുർആനിൽ നിന്ന് വിധി കണ്ടെത്താൻ കഴിയാത്ത വിഷയങ്ങളിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതിനൊക്കെ ഉള്ള ഒറ്റ ആധാരമാണ്, തങ്ങൾ എന്ത് വിലക്കിയിട്ടുണ്ടോ അത് കൈവയ്ക്കണം. വിലക്കിയ വിഷയങ്ങൾ ധാരാളം ഉണ്ടാകും, ഒരുപക്ഷെ ചില നാടിലൊക്കെ അത് സമ്പ്രദായമായി മാറിയിട്ടുണ്ടാകും, എന്നാലും ഒഴിവാക്കണം, ഒഴിവാക്കലല്ല. ചില നാടുകളിൽ സമ്പ്രദായം മാറിയതിൽപ്പെട്ട ഒന്നാണ് മരണപ്പെട്ടു കഴിഞ്ഞാൽ മരിച്ച ആളുടെ വസ്തുക്കൾ ആരും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ നല്ല വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ട്, ഫ്രഷ് ആയതുണ്ട്, അയാൾ വാങ്ങിക്കൊണ്ടു വെച്ചിട്ടുള്ളൂ, പക്ഷെ ഇടാൻ നേരം കിട്ടിയില്ല. എന്താ അത് ചെയ്യാന്ന് വെച്ചാൽ പറഞ്ഞു അതുകൂടി കത്തിക്കലാന്ന്. എന്തിനാ അത് കത്തിക്കുന്നത്? മരിച്ചാൾ. അപ്പൊ ഞാൻ ചോദിച്ചു അയാൾ കിടന്ന കട്ടിലോ? കട്ടിലോ അങ്ങനെ തന്നെ. കട്ടിൽ നോക്കുമ്പോ നല്ല 50,000 അറുപതിനായിരം കട്ടില. ആ കട്ടിൽ ആർക്കെങ്കിലും കൊടുത്താലേ മരിച്ച ആൾക്ക് കൂടിയിട്ടൂലേ? കട്ടിലില്ലാതെ നടക്കുന്ന ആൾക്കാരുണ്ടാവൂലേ? പുതിയ വസ്ത്രങ്ങൾ, പഴയത് പിന്നെ പഴയതായി പോയിന്ന് കുട്ടികൾ, പുതിയ വസ്ത്രങ്ങൾ കൊടുത്താൽ അത് ആളുകൾക്ക് ധരിച്ചൂടെ? അദ്ദേഹം ഉപയോഗിച്ച എത്ര ഉപയോഗ വസ്തുക്കളുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു അയാളെ പണിയായുധങ്ങളോ? അയാൾ പണിക്കോണ ആളാണ്. പണിയായുധങ്ങളോ? പണിയായുധങ്ങൾ കൈവിന്റെ പരമാവധി പൊട്ടിക്കാൻ പറ്റുന്നൊക്കെ പൊട്ടിക്കും. ഇതൊരു വിവരക്കേടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നിലക്കും അനുവദിച്ചിട്ടില്ല. എന്താ കാരണം? ഇതൊക്കെ ഒരു മനുഷ്യന് ഉപകാരം കിട്ടുന്നതല്ലേ? എത്ര ഉപകാരം കിട്ടുന്നതാണ്! ആ ഉപകാരം കിട്ടുന്ന വസ്തുക്കളൊക്കെ ഈ രൂപത്തിൽ ഒഴിവാക്കാന്ന് പറഞ്ഞാൽ
ഒരു മനുഷ്യൻ നട്ടുപിടിപ്പിച്ച ഒരു മരം അയാള് നടാൻ മാത്രം അയാൾ കാരണക്കാരനായിട്ടുണ്ട്. പക്ഷെ ഒരു നൂറ്റാണ്ട് അല്ലെങ്കിൽ ഒരു അരനൂറ്റാണ്ട് ആ മരം നിലനിൽക്കുകയും അതിൽ നിന്ന് ഫലങ്ങൾ ഇങ്ങനെ ഉണ്ടാവുകയും മനുഷ്യന്മാരാരും ഭക്ഷിക്കുന്ന സ്ഥലത്തല്ല പക്ഷികളും മൃഗങ്ങളും ഭക്ഷിക്കുന്ന സ്ഥലത്താണ് എന്നാലും ആ മനുഷ്യന് ഖബറിലേക്ക് ഉപകാരമില്ല. എത്ര വലിയ ഉപകാരമാണ്! പക്ഷെ ഈ ഉപകാരം കിട്ടുന്ന വസ്തുക്കളൊക്കെ മരിച്ചു എന്നുള്ളതിന്റെ പേരില് പിന്നെ അങ്ങനെ താമസിച്ചാൽ അയാൾ താമസിച്ച് പോരും കൊടുക്കേണ്ടി വരും. അതൊരു അന്ധവിശ്വാസമാണ്.